നമ്മളിപ്പോൾ മിക്കവാറും ഏത് ഗെയിമിനോടും ഒരു അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആരോടെയെങ്കിലും വേലരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേലൻ്റ് ഗെയിമിനെ പറ്റി കേൾക്കാത്തേലും ഗെയിമേഴ്സ് നമ്മുടെ കൂടെ കുറവായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ആ പേരൊരിക്കലേലും കേട്ടിട്ടുണ്ടാവും പിന്നെ സ്ഥിരം കളിക്കുന്നവർക്കറിയാം വേലറൻ്റെ അതിൻ്റെ അത് സംഭവം എന്താണ് നമ്മളെല്ലാവരും കളിക്കുന്നത് നമുക്കിങ്ങനെ വെടി ചെയ്യുക അബിലിറ്റീസ് യൂസ് ചെയ്യുക സ്പൈക്കുൾ ആൻറ്റി ഡി യൂസ് ചെയ്യുക എന്നാണ് അതിൻ്റെ ബേസിക് ഗെയിം എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ഇതിൻ്റെ സ്റ്റോറി നമുക്ക് എത്ര അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ റീസെൻ്റ്ലി കുറച്ച് നാളെ വരെ എനിക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോറി ഒന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സ്റ്റോറി ഒന്ന് തപ്പിപ്പോയി സോ ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ കഴിഞ്ഞാൽ എനിക്ക് വന്നൊരു ഒന്ന് രണ്ട് മണിക്കൂറിൽ എക്സ്പ്ലെയിൻ കാരണം അതുപോലെ സംഭവങ്ങളുണ്ട് എല്ലാ ഏജൻസിനും അവരുടേതായ ബാക്ക് സ്റ്റോറി ഉണ്ട് ഈ ഏജൻസിൻ്റെ ബാക്ക് സ്റ്റോറിക്ക് ഇവർ തമ്മിൽ കണക്ഷനുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ എന്നാലും ഞാൻ തൽക്കാലം ഇതൊന്നൊരു നമുക്കൊരു റഫ് ഓവറോൾ ഒരു സ്റ്റോറി ഞാൻ സിമ്പിളായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ ബേസിക്കലി സ്റ്റോറി തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ടാവും ആ ഇവൻറ്റ് ഇവർ ഡേറ്റ് ഒന്നും ഇതിൻ്റെ അകത്തൊന്നും കൺഫേം ചെയ്ത് പറയുന്നില്ല ഇടയ്ക്ക് അവിടെയൊക്കെ ഡേറ്റ് പറയുന്നുണ്ട് പക്ഷേ ഡേറ്റ് ഒന്നും ഇവർ കൺഫേമാക്കി പറയുന്നില്ല ഇവർ നിയർ ഫ്യൂച്ചർ എന്നേ പറയുന്നുള്ളൂ സോ ഫസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ഇവൻ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇറത്തിൽ ഒരു ഒരു വലിയൊരു എക്സ്പ്ലോഷൻ പോലെ ഒരു വലിയ ലൈറ്റ് വരും എന്നിട്ടൊരു ഇ എം ബി ഡിവൈസ് പോലെ ഇറത്തിൽ ഫുള്ള് ലോകത്തെ ഫുള്ള് കറൻറ്റും ഓഫായി പോകും കൂടും മൊത്തം ബ്ലാക്ക്ഔട്ടാവും അതൊരു കുറച്ച് രണ്ടു മൂന്ന് മണിക്കൂറത്തേക്ക് ലാസ്റ്റ് ടീം അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ റേഡിയനൈറ്റ് എന്ന് പറഞ്ഞ മിനറൽസ് ലോകത്ത് പലയിടത്തും ഒരു കണ്ടുപിടിക്കും വണ്ടിൻ്റെ അടിയിലും അങ്ങനെ പലർത്തൊക്കെ ആയിട്ട് നമ്മുടെ ഈ മിനറൽ ഗോൾഡ് സിൽവർ അങ്ങനെ മിനറൽ കിട്ടുന്ന പോലെ തന്നെ റേഡിയനൈറ്റ് എന്ന് പറഞ്ഞൊരു മിനറൽ കണ്ടുപിടിക്കും ഈ റേഡിയനൈറ്റിൻ്റെ ഡിസ്കവറിയുടെ പുറയാണ് കിങ്ഡം കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരുന്നത് അവർ വന്നിട്ട് റേഡിയനൈറ്റിലെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഇവർ മനസ്സിലാക്കുക റേഡിയനൈറ്റിൻ്റെ അത് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവരതിൻ്റെ നമുക്ക് അറിയാൻ ഏത് കമ്പനി ആണെങ്കിലും അത് മുതലാക്കിയിട്ട് ഇവർ എനർജി പ്രൊഡക്ഷൻ ലോകത്തിൻ്റെ ത്രീ ഫോർത്ത് മുക്കാൽ ലോകത്തിന് ഇവരെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ഇവർ റേഡിയനായിട്ട് വെച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കറണ്ട് കൊടുക്കാൻ തോന്നും തുടങ്ങും അങ്ങനെയാണ് കിങ്ഡം വലിയ ലോകത്തെ ഏറ്റവും വലിയ കമ്പനി പറഞ്ഞാൽ കിണ്ടം അപ്പോൾ ഈ നമ്മുടെ ഈ കിംഗത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ് കിണ്ടത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാകുന്നവരായിരുന്നു ബ്രിംസ്റ്റോൺ നമ്മുടെ കെ ജെ വൈപ്പർ ഇവരൊക്കെ കിണ്ടത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് നമ്മുടെ റേഡിയനൈറ്റിൻ്റെ കാരണം നമുക്ക് വേറെ റിസ്ക് എലമെൻസ് ഉണ്ട് ചില പ്രശ്നങ്ങളുണ്ടാവാം ലോകത്ത് തന്നെ റേഡിയനൈറ്റ് കാരണം പല പല പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ടെക്നോളജി ആണല്ലോ ആൾക്കാരുടെ വെപ്പൻ സൈഡ് ഉപയോഗിക്കും ടിപ്പിക്കൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് ബേസിക്കലി വാലറും പ്രോട്ടോക്കോൾ എന്നും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത് അത് തുടങ്ങിയത് നമ്മുടെ വൈപ്പറും ബ്രിംസ്റ്റോണും മെയിൻലി ബ്രിംസ്റ്റോണാണ് അതിൻ്റെ ലീഡർ ബ്രിംസ്റ്റോണും വൈപ്പറും കൂടിയാണ് വയലും പ്രോട്ടോകോൾ തുടങ്ങുന്നത് അപ്പോൾ മാലോം പ്രോട്ടോക്കോൾ അവരുണ്ടെങ്കിലും തുടങ്ങും പിന്നെ ഇതിനകത്ത് ഓരോ ഏജൻസിനെ ആഡ് ചെയ്ത് ആട് ചെയ്ത് വരും തേടായിട്ട് ആടാവുന്നതോമനാണ് അത് കഴിഞ്ഞ് സേജ് ആടാ പിന്നെ ഫിനിക്സ് ആടാവും അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഈ റേഡിയനൈറ്റ് മിനറൽസ് വന്നതോടെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി റേഡിയൻസ് എന്നു പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഉണ്ടാകാൻ തുടങ്ങി റേഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയനൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കാരണം പവേഴ്സ് കിട്ടിയവരാണ് റേഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേലാൻ റേജനിലുള്ള എല്ലാ പവേഴ്സും മറ്റേ ടെക്നോളജി അല്ലാത്ത എല്ലാം വരുന്നത് ഈ റേഡിയനൈറ്റിൻ്റെ നിന്ന് വരുന്ന റേഡിയൻസ് എന്നും പറഞ്ഞ ആൾക്കാരാണ് ഈ ഏജൻസ് എല്ലാം സോ ഇങ്ങനെ ഈ റേഡിയൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടി തടയാൻ വേണ്ടിയാണ് വേലം പ്രോട്ടോക്കോൾ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെനിസിലൊരു സംഭവം പറയുന്നത് വെനിസിലൊരു റേഡിയനൈറ്റ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കേൾക്കുമ്പോൾ നമ്മുടെ വേലം പ്രോട്ടോക്കോളും ബ്രിംസ്റ്റോൺ നമ്മുടെ ഫിനിക്സിന് പറഞ്ഞുകൂടാത് സോൾവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അന്ന് ഫിനിക്സ് അവിടെ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഫിനിക്സ് ജെറ്റിനെ കാണും ഫിനിക്സ് അവിടെ ചെല്ലുമ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ആ ജെറ്റ് ചെയ്തത് ജെറ്റ് അവിടെ വന്നിട്ട് ഒരു ഡിവൈസ് പ്ലാൻ ചെയ്തിട്ട് ആ ഡിവൈസ് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ പിന്നെ കാണുന്ന നമ്മുടെ ബിൽഡിങ് ആ ഒരു സിറ്റിയുടെ കുറച്ച് ഭാഗത്തേക്ക് പൊങ്ങി നിൽക്കുന്ന പോലെയാണ് ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു സിറ്റിയാണ് നമ്മുടെ അസെൻ്റ് മാപ്പ് സോ അതാണ് അസെൻ്റ് മാപ്പിൻ്റെ ഉണ്ടായേൻ്റെ കഥ സോ അന്നേരമാണ് നമുക്കിങ്ങനെ ഈ വേറൊരു സംഭവം ഒരു ടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി തപ്പി പോകുമ്പോഴാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് രണ്ട് യൂണിവേഴ്സുകളുണ്ടകത്ത് ബേസിക്കലി സോ ഫസ്റ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് നമ്മുടെ സൈഡ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ആൽഫ എർത്ത് അതാണ് നമ്മുടെ എർത്ത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മിറർ എർത്ത് പോലെ മിറർ വേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മിറർ എർത്ത് പോലെയാണ് വരുന്നതാണ് ഒമേഗ എർത്ത് സോ ഒമേഗ എർത്തിൽ റേഡിയൻസ് ആണ് നമ്മുടെ സെയിം കോപ്പികൾ ആൽഫ ആൽഫയർത്തിനെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെ ബട്ട് നേരെ ഓപ്പോസിറ്റ് പോലെ ഞാൻ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മിറർ ബേഴ്സ് എന്ന് പറയുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫാഗത്തിലിപ്പോൾ വാലറൺ പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒമേഗ ഒമേഖകാരത്തിലെ വാലറൺ ലീജിയനാണുള്ളത് സിമിലർലി ആൽഫാഗത്തിൽ കിങ്ഡം ഇൻഡസ്ട്രീസ് ഉണ്ട് അതുപോലെ തന്നെ ഒമേഗ ഒമേഖകാരത്തിലെ കിങ്ഡം ഉണ്ട് സോ നമുക്കിപ്പോൾ ഇവിടെ ഫിനിക്സ് ഉണ്ടെങ്കിൽ അവിടെ ഫിനിക്സ് ഉണ്ട് അതാണ് ആ ബേസിക് ആ സ്റ്റോറിയുടെ ഒരു ഇത് വരുന്നത് കാരണം നമ്മൾ അറ്റാക്കേഴ്സും ഡിഫൻഡേഴ്സും വരുന്ന സെയിം ഏജൻസ് വരുന്നതിൻ്റെ സ്റ്റോറിയുടെ ബാക്ക് സ്റ്റോറി ഇതാണ് സോ ഇതിൻ്റെ ഈ അറ്റാക്ക് ഡിഫെൻഡിങ് സൈഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് നമ്മുടെ ആൽഫയത്തിനേക്കാളും അല്ലെങ്കിൽ റേഡിയൻ ടെക്നോളജിയിൽ ഭയങ്കര ഹൈലി അഡ്വാൻസ്ഡാണ് സോ പക്ഷേ അവർക്ക് അവിടെ റേഡിയനൈറ്റ് വളരെ കുറവല്ലെങ്കിൽ റേഡിയനൈറ്റ് ഇല്ല സോ ആ റേഡിയനൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ റേഡിയനൈറ്റ് എടുക്കാൻ വേണ്ടിയാണ് എർത്തിൽ വന്ന് സ്പൈക്ക് പ്ലാൻ ചെയ്യുന്നത് സ്പൈക്ക് എന്ന് പറയുന്നത് ഒരു ഒമേഗ എർത്ത് ടെക്നോളജി അത് വന്നിട്ട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൽപോട്ടിൽ തിറിക്കുമ്പോൾ ആ ഏരിയയിലുള്ള നമ്മുടെ മൊത്തം റേഡിയനൈറ്റും അത് സക്ക് ചെയ്തിട്ട് തിരിച്ച് ആൽഫ ഒമേഗ ഇയറത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അത് തടയാൻ വേണ്ടിയാണ് നമ്മുടെ ആൽഫയറത്തിലുള്ള കെ ജെയും കെ ജെ ആണ് ശരി ആൽഫയർത്തിലുള്ള കെ ജയ ആണ് സ്പൈക്ക് ഡിഫ്യൂസ് ചെയ്യുന്ന ഡിഫ്യൂസർ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ഇടയ്ക്കുള്ള സിനിമാറ്റി കണ്ടു കഴിഞ്ഞാൽ ബൈൻഡ് മാപ്പിൽ വെച്ച് ഒരു വീഡിയോ ഉണ്ട് ഒരു ആ സംഭവത്താണ് ഇത് കണ്ടുപിടിക്കുന്നത് അതാണ് ബേസിക് നമ്മുടെ അറ്റാക്ക് ഡിഫൻസിങ് സൈഡിൻ്റെ എന്ന് പറയുന്നത് പിന്നെയാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് സ്റ്റോറിയിലേക്കും വരുന്നത് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫയർത്തിനായിട്ട് ഏറ്റവും ഗ്രീൻ കളറും ഒമേഖത്തിൻ്റെ ഡോണേറ്റ് ചെയ്യാൻ ഓറഞ്ച് കളർ കളറായി യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ മാപ്പും നമ്മുടെ ആൽഫത്തിലെ സിറ്റുവേറ്റ് ചെയ്യും കാരണം ഇവിടെയാണുള്ള റേഡിയൻ ഏറ്റവും കൂടുതൽ അത് വന്ന് കട്ടുകൊണ്ട് പോകാനാണല്ലോ ഒമേഗ എന്നുള്ളവർ വരുന്നത് സോ പക്ഷേ അതിൻ്റെ അകത്തൊരു എക്സെപ്ഷൻ വരുന്നത് ഫ്രാക്ചർ മാപ്പ് അതിൻ്റെ അകത്ത് നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ അകത്ത് ഒരു സൈഡിൽ ഗ്രീൻ ബോക്സ് ഒരു സൈഡിൽ ഓറഞ്ച് ബോക്സസ് സോ അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ആൽഫ ഒമേഗ രണ്ട് യൂണിവേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പേര് കൂടി ഈ രണ്ട് യൂണിവേഴ്സുകളും തമ്മിലൊരു എത്തിയിട്ട് ഇവർ തമ്മിൽ ഒരുമിച്ചൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കും അത് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാരണത്തിനെന്ന് അറിയില്ല നമ്മുടെ ചേമ്പറുകളും വന്ന് അവിടെ വന്നിട്ട് ആവരം ഉണ്ടാക്കുന്ന ആ ഒരു പാർട്ടിക്കുൽ കൊള്ളായിട്ട് ഒരു എൽ സി ആർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടാക്കുമായിരുന്നു അളിയും വന്നിട്ട് അളിയനും അളിയൻ്റെ ഓപ്പോസിറ്റുള്ള ആൽഫത്തിലുള്ള ചേംബറും ഒമേഘത്തിലുള്ള ചേംബറും ഒരുമിച്ച് കൂടിയിട്ട് ആ സ്ഥലം പൊളിച്ച് ആ ഡിവൈസ് വെടിയിച്ച് പൊട്ടിക്കുക അതാ നമ്മളൊരു ഇടയ്ക്ക് വെടിയാണെന്നല്ലോ ചേമ്പറും കൂടി വെടിവെച്ചിട്ട് ബുള്ളറ്റ് ഒന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഫ്രാക്ചർ മാപ്പ് മാപ്പിൽ നടക്കുന്ന സംഭവം അത് ചേമ്പർ എന്തിനാന്ന് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നത് ചേമ്പറും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് പറയുന്നത് നമ്മൾ സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് കാണുള്ളൂ നമ്മുടെ വാലറൻ പ്രോട്ടോക്കോള് നമ്മുടെ ആൽഫാർ ഉള്ളവരെ ആൾക്കാർ കുറച്ചുകൂടെയും റേഡിയൻസിനെയും എല്ലാവരെയും കുറച്ചുകൂടെയും ഒരു ഡേഞ്ചറസ് ആൾക്കാരായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ മെയിൻലി ഹിഡൻ ആയിട്ട് ആൾക്കാർ ഞാൻ നമ്മുടെ പബ്ലിക്കിൽ നിന്ന് വിളിച്ചാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കോവേർട്ട് ഓപ്പറേഷൻ പോലെയാണ് പക്ഷെ കുറച്ച് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ കുറേ നാൾ കഴിയുമ്പോൾ ബ്രിംസ്റ്റോൺ മടക്കുക ഏത് നേരം ഇവരും ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതു നേരം ഡിഫീസിലും നടക്കല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ബ്രിംസ്റ്റോൺ പറഞ്ഞിട്ട് ബ്രിംസ്റ്റോൺ പറയും നമുക്ക് അങ്ങോട്ട് പോയി ഒരു ഒഫൻസീവ് എടുത്ത് കഴിഞ്ഞ് ആൽഫാദത്തിലെ ബ്രിംസ്റ്റോൺ പറയും ഒഫെൻസീവ് എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും അപ്പം നമ്മൾ ഓൾറെഡി ആൽഫാരത്തിലുള്ളവർ നമ്മളെ ടെക്നോളജിൻ്റെ പുറയിലായതുകൊണ്ട് കെ ജെക്ക് ബ്രിംസ്റ്റോൺ ഈ പരിപാടി ഏൽപ്പിക്കും അങ്ങോട്ട് പോകാനുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിക്കും ഒരു ടെലിപോർട്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു സോ അത് കെ ജെ കുറെ തപ്പിയിട്ട് നടന്നില്ല അത് കഴിഞ്ഞിട്ട് കുറേ തപ്പിട്ടും പാവം ബുദ്ധിമുട്ടിയിരിക്കുമ്പം നമ്മുടെ അത് കഴിയുമ്പോൾ ചേമ്പറുകളെയും പെട്ടെന്ന് വന്നിട്ട് പറയും ടെക്നോളജിയുടെ ബ്ലൂ പ്രിന്റ് ഞാൻ തരുന്നത് ഈ ടെൻറ്റിടേലി ഇത്രയും നാളായിട്ട് ആ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു ഇവൻ ആ മറ്റേ ഞാൻ പറഞ്ഞല്ല ഫ്രാക്ചർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇവൻ അവിടെ നിന്ന് അത് കട്ടുകൊണ്ട് പോയായിരുന്നു അവൻ പക്ഷേ അതിത്രയും നേരം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ചേമ്പർ ഇവർക്ക് ഇതായിരുന്നു കൊടുത്തില്ല കുറേ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ചേമ്പർ സ്ഥലം കൊണ്ട് ഇവന് ഇവർക്ക് കൊടുക്കുന്നത് ഓക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് അത് കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കടസിൻ്റെ അത് ഈ കെ ജേയും നിയോണും റെയിനയും കൂടിയും ഒരു പോർട്ടൽ കയറി ചെന്നിട്ട് അപ്പുറത്ത് പോയി ഒരു ലോ ഒരു വേറെ പോട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള കുറെ പേരെ കണ്ടുപിട്ടുന്ന ഒരു വൈപ്പറിനെ ഒരു സംഭവിക്കൊരു കക്ഷിയാണല്ലോ അത് കാണുന്നത് ഇവർ ഈ ടെലിപ്പോട്ടുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്നിട്ടാണ് അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് അവിടെ നമ്മുടെ ഇറത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ വേലറിൽ ഉള്ള ഹീറോസിന് നമ്മുടെ ഈ റേഡിയനൈറ്റ്സിനെ അവർ വലിയ ഹീറോയിസായിട്ടാണ് അവരവർ കാണുന്നത് പക്ഷേ അതേ സമയത്ത് തന്നെ അവർക്ക് വലിയ പ്രശ്നമുണ്ട് അവിടെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഓൾറെഡി റേഡിയനൈറ്റ് കുറവാണ് എന്തുകൊണ്ടെന്നറിയുമ്പോഴുള്ള ഇവരുടെ റേഡിയനേറ്റ് എന്ത് കാരണം കൊണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ റേഡിയനൈറ്റ് ഇങ്ങനെ തീർന്നു പോയത് പക്ഷേ അവർ റേഡിയനായിട്ട് നമ്മളേക്കാളും പവർഫുൾ റേഡിയനായിട്ട് അവരുടെ റേഡിയൻ ടെക്നോളജിയും പവർഫുൾ ആണ് അപ്പോൾ ഇത്ര നാളും നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇവർ റേഡിയനേറ്റ് കട്ടുകൊണ്ട് പോകുന്നത് എന്തോ വലിയ വെപ്പം ബിൽഡ് ചെയ്യുകയാണ് എന്തോ അങ്ങനെ വലിയ പ്രശ്നത്തിന് വേണ്ടിയെന്ന് വിചാരിച്ചത് പക്ഷേ ഈ കെ ജെ ഒക്കെ അവിടെ ചെന്ന് ഇങ്ങനെയാ വീഡിയോയ്ക്കത് ചെന്ന് കഴിയുമ്പോൾ കയറി തപ്പണ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കയറി തപ്പ് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ റേഡിയനായിട്ട് കക്കുന്ന ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയാണ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കുള്ള ലൈഫ് സപ്പോർട്ട് അല്ല മനുഷ്യന്മാർക്കുള്ളതാണ് പക്ഷെ ഒരു മനുഷ്യന് വേണ്ടിയല്ല അവരുടെ കാര്യത്തിന് ഒമേകാരത്തിന് മൊത്തമായിട്ടുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയാണ് സോ ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാ മാപ്പും നമ്മുടെ അൽഫാഗത്തിലല്ല സിറ്റുവേറ്റ് ചെയ്തിരുന്നത് കാരണം നമ്മുടെ കറൻഡിൽ ഇപ്പോൾ രണ്ട് മാപ്പാണ് എൻ്റെ വിശ്വാസം പേളും ലോട്ടസും ഒമേകാരത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് പേളിൽ കണ്ടു തന്നെ അതേ പേളിൻ്റെ അകത്തെ സ്ട്രക്ചറുകളെല്ലാം ഭയങ്കര അഡ്വാൻസ് ആയിട്ട് ഇരിക്കുന്നത് പിന്നെ വേറെ ആരോടും കണ്ട് പേള് മാപ്പ് ശരിക്കും വെള്ളത്തിൻ്റെ അടിയിലാണ് നമുക്ക് മോളയ്ക്ക് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും വെള്ളത്തിൻ്റെ അടിയിലാണ് മാപ്പ് സോമേഖലത്തിൽ ഇങ്ങനെ എന്തോ പ്രശ്നം പറ്റി വെള്ളം മൊത്തം റൈസ് ചെയ്ത് അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ബയോസ്ഫിയർ പ്ലാൻ ഇങ്ങനത്തെ ഉള്ള സിറ്റികളിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതെന്തോ അവർ എന്തോ വലിയ അവിടെ എന്തോ വലിയ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളത് നമുക്ക് അവരെ സ്റ്റോറി കണ്ടിന്യൂ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് റേഡിയനേറ്റ് കട്ടുന്നത് കാരണം അവിടെയുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ കാര്യത്തിനും കറണ്ട് ഉണ്ടാകണേലും അവർക്ക് ഫുഡ് ഉണ്ടാകുന്ന എല്ലാത്തിനും അവിടെ പ്ലാൻ സ്ഥല നിലത്ത് പ്ലാന്റ് ചെയ്യുന്ന സ്ഥലം മണ്ണ് പോലും ഇല്ല സോ അവരവിടെ ഈ മണ്ണില്ലാതെ എനർജി ഉപയോഗിച്ച് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊരു ടെക്നോളജി ഒക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് അവർ സോ വേണ്ടിയാണ് അവർ ഇവിടുന്ന് റേഡിയനേറ്റ് കേൾക്കുന്നത് സോ ബേസിക്കലി ഇപ്പോൾ ഇതിന് രണ്ടുപേരും സൈഡിലും കറ സത്യമാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറ നീതി ആരുടെ സൈഡിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ രണ്ടും ന്യായമാണ് ആ ഉമേഖത്ത് ഇവിടെ നിന്ന് റേഡിയനായിട്ട് പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എൻവയോൺമെന്റ് ഡിസ്ട്രോയ് ആയിപ്പോൾ നമ്മുടെ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട് വലിയ വലിയ നമ്മുടെ അസൻറ്റ് പോലെ മാ ഭൂമി നൽകുമ്പോൾ പൊളിഞ്ഞ് സിറ്റിയൊക്കെ പൊങ്ങിപ്പോകുന്നുണ്ട് അതേ സമയത്ത് അവർക്ക് അവിടെ ജീവിക്കണമെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ റേഡിയനേറ്റ് ഇല്ലാതെ പറ്റില്ല വേറെ ഓപ്ഷനില്ല അവർക്ക് ഫുഡുണ്ട് ഫുഡ് വളർത്താൻ അവർക്ക് മണ്ണ് പോലും ഇല്ല അപ്പോൾ ഈ മണ്ണില്ലാതെ വളർത്തണമെങ്കിൽ റേഡിയനേറ്റ് എനർജി വേണം സോ രണ്ടുപേരുടെയും സൈഡിലും കറക്റ്റുണ്ട് രണ്ട് പേരുടെ സൈഡിലും തെറ്റുണ്ട് ആരുടെ സൈഡിലും കറക്റ്റാണ് ചില നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പേളും ലോട്ടസും നമ്മുടെ ഒമേഖേലത്തിലാണ് പക്ഷെ ലോട്ടസ് കണ്ടു കഴിഞ്ഞാൽ അതേതോ പഴയ ദുനിയാവിലെ പണ്ടത്തെ ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ എന്ന് ഒരു പ്ലാൻ മാപ്പ് പോലെ ഇരിക്കുന്നത് അതിന് വേറെ കാരണമുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളുണ്ട് വേറെ കുറച്ച് ആൾക്കാരുടെയുണ്ട് ഗാർഡിയൻസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ അവരെ പറ്റി ശരിക്കും നമുക്ക് ഒത്തിരി ഒത്തിരി നോളജൊന്നുമില്ല പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഈ യൂണിവേഴ്സുകൾ തമ്മിലുള്ള ഈ റിഫ്റ്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സുകൾ തമ്മിലുള്ള ആ ബോർഡർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്രിപ്പ് ഓഫ് ആൾക്കാരായിരുന്നു ഗാർഡിയൻസ് കറൺലി ഇപ്പോൾ ഗാർഡിയൻസ് എല്ലാം മരിച്ചു പോയിട്ട് ഒരു ഗാഡിയനെ ബാക്കിയുള്ളൂ അതാണ് ശരിക്കും നമ്മുടെ ആസ്ട്ര പക്ഷേ ആസ്ട്രയ്ക്ക് ശരിക്കും ഗാർഡിയൻ ആണ് പക്ഷേ ഗാഡിയൻ്റെ ഡിസന്റൻ്റ് ആണ് പക്ഷെ ഗാർഡിയൻസിനെ പറ്റി അത്ര നോളജ് അല്ല അവളെ പഠിച്ചു വരുന്നേ ഈ ഗാർഡിയൻസ് അവരുടെ പവേഴ്സ് കിട്ടുന്നത് ശരിക്കും ആർട്ടിഫാക്ട്സ് ഉപയോഗിച്ചാണ് കറൺലി നമുക്ക് എൻ്റെ അകത്ത് മൂന്ന് ഉണ്ട് ആർട്ടിഫാക്ട്സ് യൂസ് ചെയ്യുന്നത് എൻ്റെ തൊരാൾ ആസ്ട്ര പിന്നെയുള്ളത് യൂറോ യൂറോയിൻ്റെ മാസ്ക് അതൊരു ആർട്ടിഫാക്റ്റ് ആസ്ട്രയുടെ ഗോൾഡൻ ഗ്ലവ് അതൊരു ആർട്ടിഫാക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൻ്റെ മറ്റേ വളവാത്സാഹനം അതുമാണ് വേറെ ആർട്ടിഫാക്റ്റ് ഈ ആർട്ടിഫാക്റ്റുകളെല്ലാം മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡാണ് പക്ഷേ ആ അതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു ട്വിസ്റ്റ് വരുന്നത് മില്ല്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡുള്ള ഈ ആർട്ടിഫാക്ട്സ് അവർക്ക് അന്ന് റേഡിയനേറ്റ് എനർജി യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അത് കുറേ നാൾ കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് മാഞ്ഞു പോയാണ് ആ ഹിസ്റ്ററിനെ എങ്ങനെയാണ് കട്ടായിപ്പോഴും എന്നും അറിയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാവിയിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ് മെൻറ്റ് വരുമ്പോഴാണ് പിന്നെ നമ്മൾ റെഡി ആണ് പറ്റി ഹ്യൂമൻസ് അറിയുന്നത് സോ ബേസിക്കലി സ്റ്റോറി ലൈൻ കറണ്ട്ലി വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്കും വേറെയും കുറേ ബാക്ക് സ്റ്റോറികളുണ്ട് ഓരോ ഏജൻസിനും ബാക്ക് സ്റ്റോറികളുണ്ട് ഫോർ എക്സാമ്പിൾ ഓമൻ അവൻ്റെ മെമ്മറി നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഓമൻ അറിയാൻ പാടില്ല പക്ഷേ അതിൻ്റെ അകത്ത് വൈപ്പറിനും നമ്മുടെ സേജിനും അതിൻ്റെ അകത്ത് എന്തോ കൈ ഉണ്ട് അവർക്കുണ്ടാക്കും അതിലെന്തോ നമുക്കറിയാം സോവ ആണ് ഏറ്റവും ആദ്യമായിട്ട് അവൻ്റെ കൗണ്ടർ പറഞ്ഞത് അൽഫോയർ സോവയാണ് ഒമേഗേർത്തിലെ സോവേനെ കാണുന്നത് അന്നാണ് സോവയുടെ കണ്ണ് പോകുന്നത് കണ്ണ് പോകുന്ന സമയത്ത് സോവ മറ്റേ സോവേനെ ഈ നമ്മുടെ ആൽഫോയർ സോവ വെറുതെ വിടും അതിടക്കിടയ്ക്ക് അവർ നമ്മൾ വോയിസിലെങ്കിൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതുപോലെയുണ്ട് പിന്നെ കെ എന്ന് പറയുന്നത് ഭാവിയിൽ ഫ്യൂച്ചറിൽ റേഡിയനൈറ്റ്മാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഹ്യൂമൻസും റേഡിയനൈറ്റ്സും തമ്മിൽ ഹ്യൂമൻസ് റേഡിയൻസും തമ്മിലൊരു വാറൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അവരുടെ അടുത്ത് നശിച്ചു പോവും ആ നശിച്ചു പോകുന്ന അത് ആ ഫ്യൂച്ചർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന ഒരു പുള്ളിയാണ് ഒരു കെ ഏജന്റാണ് കെയോ ഈ കെയോയും ബ്രിംസ്റ്റോണും തമ്മിൽ തമ്മിലെന്തോ കണക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്ന ലൈൻ വെച്ച് എനിക്ക് മനസ്സിലായത് ബ്രിംസ്റ്റോണും കെയോ ഭയങ്കര ഫ്രണ്ട്സ് ഇറന്നു ബ്രിംസ്റ്റോൺ എങ്ങനെയോ മരിക്കും ആ ബ്രിംസ്റ്റോണിൻ്റെ മരണം തടയാൻ വേണ്ടിയാണ് കെ യോ പാസിലേക്ക് വരുന്നത് അതും വരുന്നത് ഇതുപോലത്തെ ഇവർ തന്നെ ട്രാവൽ ട്രാവൽ ന്യൂസ് ചെയ്യുന്ന ഒരു ടെലിപ്പോട്ടറിൻ്റെ അകത്തൂടെ ഒക്കെയാണ് ഏതായാലും ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റോറിയിലേനാണ് ഏതായാലും വേലോറിൻ്റെ അധികം നാൾ ഇല്ലാതെ ഇപ്പോൾ ഇനി ഫ്യൂച്ചർ ഇങ്ങനെ കഥകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതെല്ലാം കൂട്ടി ഇവർ ചേർക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ കറൻലി ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞ വേലോറിൻ്റെ ഇനി ഓരോ ഏജൻസീൻ്റെ ഡീറ്റെയിൽഡ് ലൈൻ ബാക്ക് സ്റ്റോറി ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാം പക്ഷേ അത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം പക്ഷെ ഒരു ഓവറോൾ സ്റ്റോറിയിൽ നിന്ന് പറഞ്ഞ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സ്റ്റോറിയെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്